കോടഞ്ചേരി കൊലപാതകത്തിലെ നിർണായക തെളിവുകളായ തൊണ്ടി മുതൽ കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൊബൈൽ ഫോൺ, ബെൽറ്റ് എന്നിവ കണ്ടെത്തിയത്. മുക്കം ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കുകയായിരുന്നു. കോടഞ്ചേരി നൂറാന്തോട് ചാലപ്പുറത്ത് വീട്ടിൽ നിതിൻ തങ്കച്ചൻ കൊല്ലപ്പെട്ട കേസിലെ തൊണ്ടി മുതലുകളാണ് ഇരുവഴിഞ്ഞുപുഴയിൽ രണ്ടിടങ്ങളിൽ നിന്നായി അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം മുങ്ങിയെടുത്തത്. പോലീസും നാട്ടുകാരും തിരച്ചിലിൽ പങ്കെടുത്തു. നിതിൻ തങ്കച്ചൻ്റെതെന്ന് കരുതുന്ന മൊബൈൽ ഫോൺ ഇരുവഴിഞ്ഞുപുഴയിൽ അഗസ്ത്യമൊഴി പാലത്തിന് സമീപത്തുനിന്നും, കൊലയ്ക്കുപയോഗിച്ചുവെന്ന് കരുതുന്ന നിതിൻ തങ്കച്ചൻ്റെ തന്നെ ബെൽറ്റ് തമ്പലമണ്ണ പാലത്തിന് സമീപത്തുനിന്നുമാണ് കണ്ടെത്തിയത്. തെളിവ് നശിപ്പിക്കുന്നതിനായി പ്രതികൾ ഇവ പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ശനിയാഴ്ച നടന്ന തെരച്ചിലിൽ ചെരിപ്പും കണ്ടെത്തിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന കോടഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ പ്രവീൺകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം മുക്കം അഗ്നിരക്ഷാസേനയിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഫയർ ഓഫീസർ അബ്ദുൾ ഷുക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരച്ചിൽ നടത്തിയത്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. മുഖ്യപ്രതി കോടഞ്ചേരി കുപ്പായക്കോട് അഭിജിത്ത്, മൈസൂർ മല കോട്ടക്കുത്ത് മുഹമ്മദ് റാഫി, തിരുവമ്പാടി മുല്ലപ്പള്ളി മുഹമ്മദ് അഫ്സൽ എന്നിവരെയാണ് ശനിയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. ഡിസംബർ 6 നിതിൻ തങ്കച്ചൻ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത്. മുഖ്യപ്രതി അഭിജിത്തിന്റെ ഭാര്യ സരിതയെ നിതിൻ ശല്യം ചെയ്തതിനെ തുടർന്ന് നിതിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് വകവരുത്തി കോടഞ്ചേരി കണ്ണോത്ത് മഞ്ഞപ്പാറയിലെ വിജനമായ സ്ഥലത്ത് തള്ളിയെന്നാണ് കേസ്. തിരുവമ്പാടി സ്വദേശിയായ 17-കാരനും അഭിജിത്തിന്റെ ഭാര്യ സരിതയും ഉൾപ്പെടെ കേസിൽ ഇതുവരെ 5 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.